ഇല്ലാഞ്ഞിട്ടല്ലോ കഴിഞ്ഞ കൊല്ലത്തെ ഓണം പൊക്കി പിടിച്ച് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നല്ല ഓണം പാടുപെട്ടതാണ്. എന്നാൽ പിന്നെ വീഡിയോടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഓണാഘോഷം ഒരു മാസം, ഓണക്ഷീണം അഞ്ചാറ് മാസമായതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ക്രിസ്മസിൽ. ക്രിസ്മസിൽ എന്ത് ഓണം? അങ്ങനെ മുങ്ങിപ്പോയ ഓണം വീഡിയോ ആണ് ഇപ്പോൾ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് താഴേക്കോ സൈഡിലോട്ടോ മുകളിലോട്ടോ സ്വൈപ്പ് ചെയ്ത് പോവാട്ടോ. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. കോലം കണ്ടിട്ടുണ്ടാ, രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ. ഇനി ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. കണ്ടു, ഒരു കുന്ന് പച്ചക്കറികൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. കായ, മത്തങ്ങ, ബീട്രൂട്ട്, തക്കാളി, പിന്നെന്താ ബീൻസ്, അങ്ങനെ ഒരു കുന്ന് പച്ചക്കറികൾ പോയി വാങ്ങിച്ചിട്ടുണ്ട്. കുമ്പളങ്ങ എല്ലാം ഉണ്ട്. ഇനി ഇതെല്ലാം ഒരു പരുവത്തിലാക്കണം. പരിപ്പ് അടുപ്പത്തുണ്ട്. പരിപ്പ് പായസമാണ് ഈ പ്രാവശ്യം രണ്ട് പായസം ഉണ്ടാക്കാന്ന് വെച്ചു. പരിപ്പ് പായസം, സേമിയ പായസം. സേമിയ പായസമാണ് പിള്ളേർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ പാലടയും പാലടയുടെ അട ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും ഹാപ്പി ഓണം. ഞാൻ ലീവാണ്. എന്തായാലും ഓണം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പിള്ളേരെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് വേണം പിള്ളേർക്ക് പൂക്കൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദി ഓണസദ്യ. നമ്മൾ വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, സാമ്പാർ, അവിയൽ, കളനരിശ്ശേരി, ബീട്രൂട്ട് പച്ചടി, ബീൻസുപ്പേരി, പപ്പടം, മോര്, പരിപ്പ്, പായസം, ഒന്ന് രണ്ട് നെയ്യ് രസം, കൂട്ടുകറി, ഓലൻ, പൈനാപ്പിൾ പച്ചടി, പിന്നെ പിക്കൽ, കായ, ശർക്കര, പഴം. ഇതിൽ എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം. കുച്ചാപ്പയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം നടക്കുന്നത്. എന്താ അത്? മത്തങ്ങ പഞ്ഞെ, മത്തങ്ങ മത്തങ്ങ. മുരിയക്കായ അടി വേണോ, അടി വേണോന്ന്, അടി വേണോന്ന്, അടി 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 അടി. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഓണം നൊസ്റ്റാൾജിയുടെ കൂടുകൂടി പലതവണ കയറി ഇറങ്ങുന്ന അല്ലെങ്കിൽ കയറി ഇറക്കുന്ന സംഭവമായതുകൊണ്ട് നാട്ടിലെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓണസദ്യ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് ശപഥം ചെയ്തു. ആദ്യത്തെ ഓണം കഴിഞ്ഞപ്പോൾ തന്നെ പണി കിട്ടി. രണ്ടാമത്തെ മൂന്നാമത്തെ ഓണം കോവിഡ് കൊണ്ടുപോയി. ശപഥം നിറവേറ്റാൻ കണ്ട കടയൊക്കെ തേണ്ടി നാടൻ പച്ചക്കറികളും വാങ്ങി ലീവ് എടുത്ത് ഒരു ഒന്നൊന്നര കുക്കി. അറിയും തോറും ആഴം വരുന്ന മഹാസാഗരം എന്ന് ലാലേട്ടൻ പറഞ്ഞത് എത്രയോ ശരി. ഐറ്റംസ് കൂടുന്തോറും പണിയും കൂടുന്നു ഓണസദ്യ. ബോധോദയം ഉണ്ടായപ്പോൾ ലിസ്റ്റിലെ പല ഐറ്റംസും കട്ടായിപ്പോയി. ഹെൽപ്പ് ചെയ്യാൻ വന്ന ബീൻസ് വരെ ഇറച്ചിയിലും മീൻ്റെ മണം കിട്ടാണ്ടായപ്പോൾ വണ്ടി പൊട്ടും. അങ്ങനെ ഒരു കണക്കിന് ഒരുവിധം സാധനങ്ങൾ ഒപ്പിച്ച് പ്ലാസ്റ്റിക്കും ഫ്രഷ് ഫ്ലവറും കൂടി മിക്സ് ചെയ്ത് പൂക്കളും ഉണ്ടാക്കി ഓണക്കോടിയും എടുത്ത് ഒരു പ്രവാസി ഓണം. അപ്പം അങ്ങനെ നമ്മളുടെ സദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പം ലിസ്റ്റിൽ എന്തൊക്കെ സാധനങ്ങളാണെന്ന് പച്ചമുളക് ലാസ്റ്റത്തെ റെഡിയായി. സാമ്പാർ റെഡി, അവിയൽ റെഡി, കാളൻ എഴുശ്ശേരി, ബീട്രൂട്ട് പച്ചടി, പിൻസുപ്പേരി റെഡി ആയിട്ടില്ല, പപ്പടം റെഡിയായി, മോര് റെഡി, പരിപ്പ് റെഡി, പായസം ഒന്ന്, പരിപ്പ് പായസം, പായസം രണ്ട്, സേമിയ പായസം, നെയ്യുണ്ട്, രസം റെഡിയല്ല, കൂട്ടുകറിയും സമയമില്ല, ഓലം റെഡി, പൈനാപ്പിൾ പച്ചടി റെഡി,
അത്തിക്കളുണ്ട്, കായ വറുത്തത് കാണാനില്ല, ഒരു കുറുക്കച്ച വന്ന് തിന്നുപോയി. ശർക്കരവറ്റീൻ്റെ പഴമുണ്ട്, കാബേജ് ഇല്ല, ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര സാധനങ്ങൾ ഉണ്ടാക്കി വന്ന് 2, 3, 4, 5, 6, 7, 8, 9, 10, 11 15, 16, 17, 18 കൂട്ടം ഐറ്റംസ്. ഇനി കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ചോറും സാമ്പാറും അപ്പടവും അവിയലും ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കുന്ന നമ്മുടെ സെക്കൻഡ് ജനറേഷൻ കിഡോസിനെ കണ്ടപ്പോ തന്നെ എന്താ ഒരു ചാരിതാർത്ഥ്യം, വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഒരു ഓണം. Happy Onam. Pukla, happy Onam. How the fight job we did today?